നമസ്കാരം. ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേര് നിരന്തരം ആവശ്യപ്പെട്ട ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. PCODയുടെ ഭക്ഷണക്രമത്തെക്കുറിച്ചാണ്. PCOD എന്താണ്, അല്ലെങ്കിൽ PCOS അഥവാ PCOD, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ ഒവേറിയൻ സിൻഡ്രോം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്. ഈ PCOD ഉള്ളവർക്ക് നമുക്ക് ഏതൊക്കെ ഡയറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡയറ്റിൽ നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം, എന്തൊക്കെ നമ്മൾ ഒഴിവാക്കണം, ഇതേക്കുറിച്ച് മാത്രമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഗ്രോയിങ് ഏജിൽ, അതായത് ഒരു 12 വയസ്സ്, ചില കുട്ടികൾക്കൊക്കെ ഒരു 10 വയസ്സ് മുതൽ തന്നെ ചെറിയ രീതിയിലുള്ള PCOD സിംറ്റംസ്, അതായത് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് നമ്മുടെ ഒരു സൈക്കിൾ, അതായത് മെൻസ്ട്രൽ സൈക്കിൾ തീരുന്നവരെ ഏതാണ്ട് അതിൻ്റെ അടുത്ത ഘട്ടം വരെയൊക്കെ തുടർന്ന് പോകാറുണ്ട്. അപ്പോൾ ചില ഭക്ഷണം നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുകയും ചിലത് ഉൾപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിലുള്ള പ്രവർത്തനം കുറച്ചും കൂടെ, അതായത് ഇപ്പം ഹോർമോണൽ ഇംബാലൻസ് ആ ഒരു സമയത്ത് വളരെ സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഹോർമോണൽ ഇംബാലൻസിനെയൊക്കെ അകറ്റി നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ വണ്ണം കുറയ്ക്കാനും അടിവയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. PCOD ഉള്ളവർ ആദ്യം ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ എല്ലാ പേഷ്യൻസും ക്ലിനിക്കിൽ വരുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജങ്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കാറുണ്ടോ എന്ന് സാധാരണ ചോദിക്കാറുണ്ട്. ഇപ്പോൾ പലരും പറയാറുണ്ട് അങ്ങനെ ജങ്ക് ഫുഡൊന്നും കഴിക്കാറില്ല, വല്ലപ്പോഴും ബേക്കറിയിൽ നിന്ന് ആഹാരം കഴിക്കും, അല്ലെങ്കിൽ മീൻ എന്തെങ്കിലും കഴിക്കും, ബേക്കറി ഫുഡ് എന്തെങ്കിലും കഴിക്കും, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടത് ഈ ബേക്കറി ഐറ്റംസ്, അതായത് ഇപ്പോൾ ഒരുപാട് മധുരം അല്ലെങ്കിൽ ഒരുപാട് കൊഴുപ്പ് ഒക്കെ അടങ്ങിയ ഭക്ഷണം നമ്മൾ ആദ്യം തന്നെ ഒഴിവാക്കുക. പിന്നെ നമ്മളറിയാതെ, നമ്മൾ ബേക്കറിയിൽ ഫുഡാണ് എന്നറിയാതെ നമ്മൾ കഴിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒന്നാണ് കുക്കീസ്, അതുപോലെ ബിസ്ക്കറ്റ്സ്, കേക്ക്സ്, പേസ്ട്രീസ്. പേസ്ട്രീസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ കുക്കീസും ബിസ്ക്കറ്റ്സും നമ്മൾ ചുമ്മാതെ ചായയുടെ കൂടെയൊക്കെ കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതീ പറഞ്ഞതുപോലെ വല്ല മ്യുസ്ലിയോ അല്ലെങ്കിൽ ഓട്സോ അങ്ങനത്തെ ഉള്ള കണ്ടൻ്റ് അല്ല, ഒരു റൂട്ട് പോലുള്ള കണ്ടൻ്റ് അല്ല എങ്കിൽ അതിനകത്ത് തീർച്ചയായിട്ടും കൂടുതലായിട്ടും മധുരവും അതുപോലെ എണ്ണയും മൈദയൊക്കെ ഇട്ടായിരിക്കും ഈ ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കി വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ PCOD ഉള്ളവർക്ക് ഇത് വേഴ്സ് ആക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ബേക്കറി ഐറ്റംസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ബേക്ക്ഡ് ഐറ്റംസ്, മൈദ ചേർത്തതായാലും കൂടുതൽ എണ്ണ ചേർത്തതായിട്ടും ഉള്ള ഫുഡ് ഒഴിവാക്കുക. അതുപോലെ ജങ്ക് ഫുഡ്, പിസ്സ, ബർഗേഴ്സ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടിരിക്കും, പക്ഷേ ഇതിനകത്ത് കൂടുതൽ കാലറി ഉണ്ട്, എംറ്റി കാലറി ഉണ്ട്. നമ്മുടെ ശരീരത്തിന് യാതൊരു രീതിയിലൊരു ഗുണവുമില്ലാത്ത എംറ്റി കാലറിയാണ് ഇതിലുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒരു എന്താ പറയുക, ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുക. ഞാനിത് എൻ്റെ ലൈഫിൽ ചെയ്ത് നോക്കിയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ചെറിയ ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ, ചെറിയ ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ ചോക്ലേറ്റ് ബാഴ്സ് കിട്ടും നമുക്ക് പല രീതിയിലുള്ള. അപ്പോൾ അതൊക്കെ നമ്മൾ അടുപ്പിച്ചൊരു 2-4 ദിവസം, ഇച്ചിരി വലിയ ചോക്ലേറ്റ് അടുപ്പിച്ച 2-4 ദിവസം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വെയിറ്റ് നോക്കുക. അടുത്ത ആഴ്ച നമുക്ക് സ്പഷ്ടമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു 300 ഗ്രാം അല്ലെങ്കിൽ 400 ഗ്രാം ഈ ഒരു ചോക്ലേറ്റ് കഴിച്ചതുകൊണ്ട്, അതായത് ചെറിയ ചോക്ലേറ്റ് അല്ല വലിയ ചോക്ലേറ്റ് അത്യാവശ്യം കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് മാറുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം സൈസിലത് ചെറുതാണെന്നുണ്ടെങ്കിലും അതിനകത്തുള്ള എംറ്റി കാലറി വളരെ കൂടുതലാണ്. അത് എംറ്റി കാലറിയെന്ന് തന്നെ, കാലറിയെന്ന് മാത്രമല്ല എംറ്റി കാലറിയെന്ന് ഞാൻ പറയാൻ കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒന്നും അതിനകത്തില്ല. സോ ഈ ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് കട്ട് ചെയ്യുക. പിന്നെ എപ്പോഴും കാണുന്നൊരു കാര്യമാണ്, വളരെ കുറച്ച് ഭക്ഷണം കഴിക്കണം എന്ന് ചോദിച്ചാൽ രാവിലത്തെ ഫുഡും കട്ട് ചെയ്യും, ഉച്ചയ്ക്കത്തെ ഫുഡും കട്ട് ചെയ്യും, പക്ഷേ രാത്രി അത്യാവശ്യം ഹെവി ആയിട്ട് നന്നായിട്ട് കഴിക്കും. പിന്നെ എപ്പോഴും പറഞ്ഞു കേൾക്കുന്നത് ചിക്കൻ കഴിച്ചാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് സാധാരണ പറയുന്നത്. അതായത് റെഡ് മീറ്റ് അല്ലല്ലോ, ഫൈബറാണ്, അങ്ങനെ നമ്മൾ ചിക്കൻ പറയാറുണ്ട്. പക്ഷേ PCOD ഉള്ളവർക്ക് ചിക്കൻ കഴിക്കുമ്പോഴും ഈ പറഞ്ഞതുപോലെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ക്ലിനിക്കലി എന്തുകൊണ്ടാണെന്ന് സയൻറ്റിഫിക്കലി ഇതുപോലെ പ്രൂവ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ അതിനകത്ത് എന്തെങ്കിലും ഹോർമോൺസിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണോ, അതല്ല വേറെ എന്തെങ്കിലും കൊണ്ടാണോ, എല്ലാ ദിവസവും വൈകുന്നേരം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3-4 ദിവസം ചിക്കൻ, അതേത് ഫോമിലായാലും, കറിയായിട്ടായാലും ഫ്രൈ ആയിട്ടായാലും ബേക്ക് ചെയ്ത് മീൻസ് എന്തോ നമ്മൾ തന്തൂരി പോലെ ആക്കിയിട്ടായാലും ഏത് ഫോമിലായിട്ടായാലും കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ PCOD പ്രശ്നങ്ങൾ കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ മധുരത്തിൻ്റെ ഉപയോഗം, ഇപ്പോൾ ചായയിലും കാപ്പിയിലും അതുപോലെ എന്ത് കഴിച്ചാലും അതിനകത്ത് നമ്മൾ പഞ്ചസാര പോലെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഇട്ട് കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് PCOD ഉള്ളവർ അത് ഒഴിവാക്കുക. അതുപോലെ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ ഫിസി ആയിട്ട്, അതായത് ഇങ്ങനെ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. മാക്സിമം ഒഴിവാക്കുക എന്നല്ല, അത് അവോയ്ഡ് ചെയ്യാമെന്ന് തന്നെ പറയാം. എനിക്കൊന്ന് ഇപ്പോഴത്തെ ആൾക്കാർ കുറച്ചും കൂടെ അതിനെക്കുറിച്ച് ബോധേഡാണ്. യങ്സ്റ്റേഴ്സ്
കുറച്ച് അതിലോട്ടാണെങ്കിലും ബാക്കി എല്ലാവരും അതിനെക്കുറിച്ച് നല്ല അവെയറാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ കുടിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ഒഴിവാക്കാനായിട്ട് നോക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പഴംപൊരി, വട, മിക്സ്ചർ, പക്കാവട ഇങ്ങനത്തെ ഉള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഒഴിവാക്കുക, അവോയ്ഡ് ചെയ്യുക. കാരണം ഈ വറുത്തതും പൊരിച്ചതൊക്കെ കാണുമ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ പി സി ഒ ഡി ഉള്ളവർക്കാണെങ്കിൽ പ്രത്യേകിച്ച് പെട്ടെന്ന് വണ്ണം വയ്ക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും പറയുന്നൊരു കാര്യമാണ് പി സി ഒ ഡി ഉള്ളവർ, ഡോക്ടർ ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ കഴിക്കുകയുള്ളൂ, എക്സസൈസ് ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ വിചാരിക്കുന്ന അത്ര, അല്ലെങ്കിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് വണ്ണം കുറയുന്നില്ല. ഇത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാണ്. അതേക്കുറിച്ച് നമ്മൾ, എനിക്ക് തോന്നുന്നു, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു രണ്ടോ മൂന്നോ പടി നമ്മൾ കൂടുതൽ ചെയ്താൽ മാത്രമേ പി സി ഒ ഡി ഉള്ളവർക്ക് അതിൻ്റെ നല്ല രീതിയിലുള്ള ഫലം കിട്ടുകയുള്ളൂ. നമുക്ക് ഹോർമോൺ ഇംബാലൻസ് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ കഴിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു, അല്ല, മീൻ എന്തൊക്കെ കഴിച്ചുകൂടാന്ന് പറഞ്ഞു. ഇനി നമുക്ക് കഴിക്കേണ്ട സാധനങ്ങളെക്കുറിച്ച് പറയാം. നമ്മളിപ്പം എപ്പോഴും പറയാറുണ്ട്, ഗുണമുള്ള സാധനങ്ങൾക്കൊന്നും അധികം രുചി കാണത്തില്ലെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇവിടെയും അതേ തത്വം തന്നെയാണ്. നമ്മൾ പി സി ഒ ഡി ഉള്ള ആൾക്കാർ കൂടുതൽ ഡയറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. ഫ്രൂട്ട്സിൽ തന്നെ ഏറ്റവും നമ്മൾ പറയുന്നത് കളേർഡായിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും, കാരോട്ടിനോയിഡ്സ് കൂടുതലുള്ള, അതായത് ഇപ്പോൾ ബീട്രൂട്ട്സ്, ക്യാരറ്റ്സ്, പോമഗ്രാനറ്റ്സ്, ഗ്രേപ്സ്, ബെറീസ്, ചെറീസ്, ഇങ്ങനത്തെ ഉള്ള എല്ലാം നമുക്ക് നമ്മുടെ ഡയറ്റിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താം. ഇതിപ്പം എല്ലാവരും ചോദിക്കാറുണ്ട്, ദിവസം എത്ര എണ്ണം, എത്ര ഫ്രൂട്ടിൻ്റെ അളവ് എങ്ങനെയാണ് എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം ഞാനൊരിക്കലും പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിക്കണം എന്ന് മാത്രം പറയാറില്ല. നമ്മുടെ വീട്ടുവളപ്പിൽ ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കിട്ടുമെങ്കിൽ അത് തന്നെ കൂടുതൽ ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ ജാമ്പയ്ക്കായാലും പേരയ്ക്കായാലും നെല്ലിക്ക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ്, വൈറ്റമിൻ സി കൂടുതലുള്ള നാരങ്ങ, ഇപ്പോൾ ചെറുനാരങ്ങ, അതുപോലെ നെല്ലിക്ക, എല്ലാ ദിവസവും നിങ്ങൾ ഒരു നെല്ലിക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് നമുക്ക് അയൺ ഡെഫിഷ്യൻസി പോലുള്ള കാര്യങ്ങൾ, കാരണം ഇത് പറയാൻ കാരണം നമ്മൾ പി സി ഒ ഡി ഉള്ളവർക്ക് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉണ്ട്, ഒന്നെങ്കിൽ അമിനോറിയ, അതായത് മെൻസസ് വരാതിരിക്കുക, അതല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, അത് നിൽക്കാതെ കുറേ ദിവസം നിൽക്കുക. അപ്പോൾ അങ്ങനെ തന്നെ ബ്ലീഡിങ് കുറേ ദിവസം പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അനീമിയ പോലെ, രക്തക്കുറവ് പോലുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കോംപ്ലിമെൻ്റ്, അല്ലെങ്കിൽ അതിനെയൊന്ന് നമുക്ക് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈറ്റമിൻ സി ഉള്ള ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം നെല്ലിക്ക എൻറിച്ചാണ്, വളരെ നല്ലതാണ്. ചീര പോലെയുള്ള കാര്യങ്ങൾ, മുരിങ്ങയില പോലെ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. പിന്നെ കോളിഫ്ലവർ പോലെ, ബ്രോക്കോളി പോലെയുള്ള സാധനങ്ങൾ നമുക്കിപ്പോൾ വിഷമൊന്നും ഇല്ലാതെ കിട്ടുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിനെ വിഷരഹിതമാക്കാൻ അറിയാമെങ്കിൽ, ആ രീതിയിൽ നമ്മളിപ്പോൾ ഡയറ്റ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനെ ഒന്ന് സ്റ്റീം ചെയ്ത് അതിൻ്റെ കൂടെ എഗ് വൈറ്റ്സും ബ്രോക്കോളി അല്ലെങ്കിൽ കോളിഫ്ലവർ, അതിൻ്റെ കൂടെ ക്യാരറ്റ്സ്, പിന്നെ ലെറ്റ്യൂസ്, ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് സാലഡ്സ് ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ അത് നിങ്ങൾ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ സ്പ്രൗട്ട്സ്, അതായത് ഇപ്പോൾ മുളപ്പിച്ച പയർ, മുളപ്പിച്ച കടല, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മളൊരു ഫുള്ളർ മീൽ എന്നുള്ള രീതിയിലല്ലാതെ ഇടനേരങ്ങളിൽ നമ്മളിത് എടുത്തിട്ട് ഒന്ന് ആവി കയറ്റിയിട്ട് അതിനകത്തൊരു ചെറിയ കുരുമുളകും ഉപ്പും ഒക്കെ ഇട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ പി സി ഒ ഡി ഉള്ളവർ പല പല ഇതായിട്ട് കഴിക്കാൻ പറയും, അതായത് പല നേരങ്ങൾ ചെറിയ ചെറിയ മീൽസായിട്ട് കഴിക്കാനാണ് നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അത് ആ ഇൻസുലിൻ്റെ ലെവൽ കറക്റ്റായിട്ട് ബോഡിയിലേക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ചെറിയ ചെറിയ മീൽസ് ചെറിയ ചെറിയ ഇൻ്റർവെൽസ് ആയിട്ട് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഓപ്ഷനാണ് ഞാൻ ഈ പറഞ്ഞ മുളപ്പിച്ച കാര്യങ്ങൾ. അതുപോലെ നട്ട്സ്, നട്ട്സിനകത്ത് നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും, ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഓൺലൈൻ നമ്മൾ വാങ്ങിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ നട്ട്സും ഇപ്പോൾ അവൈലബിളാണ്. പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇപ്പം നമുക്ക് വാൾനട്ട്സ് വേണോ, ആപ്രിക്കോട്സ് വേണോ, കപ്പലണ്ടി വേണോ, കാഷ്യൂനട്ട് വേണോ, പിസ്ത വേണോ, ബദാം വേണോ, എന്തായാലും നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് നമുക്ക് ഏത് നട്ട് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. എല്ലാം കൂടെ ഒരു പിടിയായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു നട്ട് ഒരു പിടി, ഒരു ക്ലച്ച്, അത്രയും എല്ലാ ദിവസവും ഒന്ന് കഴിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഞാനീ പറഞ്ഞത് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കണ്ടൻറ്റ്, അതായത് ഇപ്പം ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലുള്ള അരി പോലെയുള്ള, അരിഭക്ഷണം പോലെയുള്ള കാര്യങ്ങൾ പരമാവധി കുറയ്ക്കുക. ഞാൻ ഒരിക്കലും ഗ്രോയിങ് ഏജിൽ, അതായത് ഒരു 10 വയസ്സ് തൊട്ട് ഒരു 25-30 വയസ്സിനകത്തുള്ളവർ ഒരിക്കലും ഒരു ആഹാരവും കട്ട് ചെയ്യാൻ ഞാൻ പറയാറില്ല, ജങ്ക് ഫുഡ് ഒഴിച്ച്. അല്ലാത്ത പക്ഷം ഈ പറഞ്ഞതുപോലെ
ഇതിൻ്റെയൊക്കെ അളവ് ഒന്ന് കുറയ്ക്കുക. രാത്രിയിൽ ഒരു കാരണവശാലും നമ്മൾ ചോറ് കഴിക്കാൻ പാടില്ല. അതിന് പകരം ഈ ചപ്പാത്തി കഴിക്കുന്നെങ്കിൽ തന്നെ അതിൻ്റെ എന്താ പറയുക, എണ്ണം ഒന്ന് കുറയ്ക്കുക. ഇപ്പോൾ ചോറ് ഒരു രണ്ട് സ്പൂൺ ചോറ് കഴിക്കാതെ ആറേഴ് ചപ്പാത്തി കഴിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ രണ്ടും സമമാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിൻ്റെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ നമ്മൾ ഈ എന്നാണ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞത്, വയറ് കുറയ്ക്കാനും അതുപോലെ അബ്ഡോമിനൽ ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ബീൻസിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ബീൻസിന് അങ്ങനെ വളരെ നല്ലൊരു ഇഫക്റ്റ് ഉണ്ട്. കാരണം അത് ഫൈബർ റിച്ച് ആണ്. അത് മാത്രമല്ല, അത് നമ്മുടെ ശരീരത്തിൻ്റെ ഫാറ്റിൻ്റെ റിലീസിനെ കൂടുതലൊന്ന് കൂട്ടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീൻസ്, ഫ്രഞ്ച് ബീൻസ് നമുക്കെല്ലാം കിട്ടുന്നതാണ്. ആ ബീൻസിനകത്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അതൊന്ന് സ്റ്റീം ചെയ്ത് ഉപയോഗിക്കാം, അതല്ല കറിയായിട്ടോ ഏത് രീതിയിലെങ്കിലും നമുക്ക് ബീൻസ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് PCOD ഉള്ളവർ തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നല്ല വണ്ണമുള്ളവരാണെങ്കിൽ ആദ്യമൊക്കെ, ഇതിപ്പോൾ ഒരു 100 kg മുകളിലൊക്കെ ഉള്ളവരാണെങ്കിൽ ആദ്യം തന്നെ ഭയങ്കര സ്ട്രെയിനേഴ്സ് ആയിട്ടുള്ള എക്സസൈസസ് ഒന്നും ഫോളോ ചെയ്യേണ്ട. അതല്ലാതെ പല ലെഗ് റേസസ്, അതായത് കിടന്നുകൊണ്ട് മുട്ടുമടക്കാതെ കാല് മാത്രം പൊക്കി സാവകാശം താഴേക്ക് കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ കിടന്നുകൊണ്ട് സൈക്കിൾ ചെയ്യുന്ന വലിയ സർക്കിളിൽ നമ്മൾ സൈക്കിൾ ചവിട്ടുന്നത്, അതുപോലെ ലെഗ് റൊട്ടേഷൻ, നമ്മൾ കാല് രണ്ട് നീട്ടി വെച്ചിട്ട് ഇങ്ങനെ കറക്കുന്ന എക്സസൈസ്, ഇതൊക്കെ നമുക്ക് നല്ലതാണ്. അതുപോലെ സിറ്റപ്സ് ചെയ്യാം, പ്ലാങ്ക്സ് ചെയ്യാം. ഇതൊക്കെ കൂടുതലും നമ്മുടെ അബ്ഡമിൻ്റെ ഭാഗത്ത്, അതായത് വയറിൻ്റെയും അടിവയറിൻ്റെയൊക്കെ ഭാഗത്ത് ഫാറ്റിനെ നന്നായിട്ട് എരിച്ചു കളയാൻ നല്ല എക്സസൈസസാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് വളരെ ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ പേഷ്യൻസിനോട് പറഞ്ഞിട്ട് കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് യോഗയാണ്. യോഗ നമുക്ക് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. ഇതൊരിക്കലും ഒരു ജിംനാസ്റ്റിക് അങ്ങനത്തെ കാര്യമൊന്നുമല്ല യോഗ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ യോഗാസ് ഉണ്ട്. അത് ഈ പറഞ്ഞതുപോലെ PCOD ഉള്ളവർക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ഹോർമോൺ ഇംബാലൻസസ് ഉണ്ടാവും. പ്രധാനമായിട്ടും നമ്മുടെ പല ഹോർമോൺസും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തതോ അല്ലെങ്കിൽ എക്സസീവായിട്ട് നമുക്ക് സെക്രീഷൻ ഉള്ളതുകൊണ്ടോ ആണ് ഇങ്ങനത്തുള്ള ഇംബാലൻസസ് വരുന്നത്. അപ്പോൾ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാനും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് യോഗ നമ്മളെ കൂടുതലായിട്ടും സഹായിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ ഓർഗൻസിന് മാത്രമല്ല, ഇൻറ്റേർണലി നമ്മുടെ ബോഡിക്കയുടെ അകത്തിരിക്കുന്ന ഓർഗൻസിനും ഗ്ലാൻസിനും ഒക്കെ വളരെ നല്ല ഒരു കാര്യമാണ് നമ്മൾ യോഗ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്യുക. അതും നന്നായിട്ട് യോഗ അറിയാവുന്ന ഒരാളുടെ അടുത്ത് നിന്ന് പ്രാക്ടീസ് ചെയ്യുക. നമ്മളിപ്പോൾ ഓൺലൈനിലൊക്കെ യോഗ ചെയ്ത് നോക്കിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കതിൽ നിന്ന് തെറ്റുവരാം. കാരണം തലകുത്തി നിൽക്കുന്നത് നോക്കിയാലും, നമ്മളിപ്പോൾ ശീർഷാസനത്തിൻ്റെ കാര്യം പറയും, തലയും കുത്തി നിൽക്കുന്നത്, ശരിക്കും തല ഒന്നും കുത്തിയല്ല നിൽക്കുന്നത്, നമ്മൾ വെയിറ്റ് ഫുള്ളി കയ്യിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് തലയും കുത്തി നിൽക്കുമ്പോഴാണ് നമുക്ക് യോഗ ചെയ്ത് കഴുത്ത് വേദന എടുക്കുന്നു എന്നൊക്കെ പലരും കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അതൊക്കെ നോക്കി പഠിക്കുന്നതുകൊണ്ടാണ്, നല്ലൊരു ട്രെയിനറിന് എടുത്തതാണെങ്കിൽ ഇതൊരു പ്രശ്നം വരത്തില്ല. അപ്പോൾ സോ അതുകൊണ്ട് നിങ്ങളെക്കൊണ്ടാവുന്ന പോലെ വലിയ വലിയ ആസനാസ് ഒന്നും വേണ്ട. സിമ്പിളായിട്ട് PCOD പറ്റിയ യോഗാസനാസ് ഉണ്ട്. അത് നമുക്കിനി വേറൊരു എപ്പിസോഡിൽ അതിനെക്കുറിച്ച് പറയാം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, അപ്പം നമുക്ക് അതേക്കുറിച്ചൊക്കെ പറയാം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും എക്സസൈസസും ഒക്കെ നിങ്ങളൊന്ന് ചെയ്യുക. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചുമ്മാതെ പാട്ടിട്ടിട്ട് കുറച്ച് ഡാൻസ് അങ്ങനെ കളിക്കുക. അപ്പം അത് ആരും കാണുന്നില്ലല്ലോ. നമുക്ക് റൂം അടച്ചിട്ടിട്ട് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നൊരു കാര്യമാണ്. എപ്പോൾ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നതിന് ഒന്നെങ്കിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ 1.5 മണിക്കൂറിന് ശേഷം, ആ ഡൈജഷൻ പ്രോസസ്സ് അത് ഒന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 1.5 മണിക്കൂറിന് ശേഷം നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നതിന് മുമ്പ്. ഇത് രണ്ട് നിങ്ങൾ മാത്രം, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഏത് സമയം വേണമെങ്കിലും ചൂസ് ചെയ്യാം, അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. രാത്രിയിൽ പിന്നെ ഒരുപാട് സ്ട്രെയിനേഴ്സായിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരാൻ ഇച്ചിരി പാടായിരിക്കും, ബ്രെയിൻ കുറച്ചും കൂടെ ആക്ടിവേറ്റഡ് ആയി പോകുന്നതുകൊണ്ട്. അപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക് വൈൻഡ് അപ്പ് ചെയ്യാം. വെള്ളം കുടിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ബോഡി വെയ്റ്റിനനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ വെള്ളം കുടിക്കണം. നമ്മൾ എക്സസൈസ് ചെയ്യുന്നു, ഡയറ്റ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷേ ശരിയായ രീതിയിൽ നമ്മൾ വെള്ളം കൂടെ കുടിച്ചില്ലെങ്കിൽ ഇതൊന്നും എലിമിനേറ്റ് ചെയ്യാൻ, അതായത് പുറത്തേക്ക് പോകാൻ നമുക്കൊരു മീൻസ് വേണം, അതായത് ഒരു വെഹിക്കിൾ വേണം. അപ്പോൾ ഇത് പുറത്തേക്ക് പോകണമെങ്കിൽ യൂറിൻ വഴിയാണ് കൂടുതലായിട്ടും നമുക്ക് പുറത്തു പോകാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക. അത് കാപ്പി, ചായ, ജ്യൂസ് അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള വെള്ളമല്ല, നമ്മൾ സാധാരണ തിളപ്പിച്ചാറിച്ചതോ അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്ത വെള്ളവും ആയിട്ടുള്ള ഒരു 1.5-2 ലിറ്റർ മിനിമം നിങ്ങൾ കുടിച്ചിരിക്കണം. പിന്നെ നിങ്ങൾക്ക് വെയിറ്റ് കൂടുതലാണെങ്കിൽ ഓരോ 25-30 kg അനുസരിച്ച് 1 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം. ഇനി എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവരാണെങ്കിൽ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ PCOD ബന്ധപ്പെട്ട് ഡയറ്റിനെ കുറിച്ച് എനിക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ടോപ്പിക്സിനെ കുറിച്ച് നിങ്ങൾ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക. അതൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ നിന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വീഡിയോ ഇടാം. അപ്പോൾ ഇന്ന് ഇത്രയും ടൈം ബീങ് ഇത്രയും പറയുന്നുള്ളൂ. താങ്ക് യു സോ മച്ച്.